നമസ്കാരം. ഗുരുവായൂർ ദിനവാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം എന്ന ഗാനം കേൾക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. യഥാർത്ഥ ഗുരുവായൂരപ്പ ഭക്തർ ആ ഗാനം മറക്കുകയുമില്ല. ഈ ഗാനമടക്കം 100-ലധികം ഗാനങ്ങൾ രചിക്കുകയും ഈ ഗാനമടക്കം 3000-ലധികം ഗാനങ്ങൾ രചിക്കുകയും കവി, സിനിമാ തിരക്കഥാകൃത്ത്, പത്രപ്രവർത്തകൻ, ഗാനരചയിതാവ് എന്നീ മേഖലകളിലൊക്കെ പ്രാഗൽഭ്യം തെളിയിച്ച് ബഹുമുഖ പൊതുവെയായ നമ്മളൊക്കെ സ്നേഹത്തോടെ കൊച്ചപ്പേട്ടൻ എന്ന് വിളിക്കുന്ന ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി അവകളാണ് ഇന്ന് വ്യക്തിവിശേഷത്തിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ഒരുപാട് കാലം ഗുരുവായൂരിൽ പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുകയും ശ്രീ ഗുരുവായൂരപ്പൻ മാസികയുടെ പബ്ലിഷറായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ വേണുവേട്ടൻ, ഗുരുവായൂരിൻ്റെ വേണുവേട്ടൻ ആലിക്കൽ വേണുഗോപാലുണ്ട്. അതുപോലെ ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററായി റിട്ടയർ ചെയ്ത് ഗുരുവായൂരിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന അനിയേട്ടൻ എന്നറിയപ്പെടുന്ന കെ പി കരുണാകരനുണ്ട്. 3 പേരെയും ഈ ദിനവാർത്തയുടെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ചൂലൂർ അമ്പലത്തിലോ കൂടെ കുട്ടികളെ എത്തിന് വെച്ചിരുന്നു. അതല്ലെങ്കിൽ മഴവന്നൂർ മഴവന്നൂർ മനക്കിലാവാം. മഴവന്നൂർ മന എന്ന് പറയുമ്പോൾ എൻ്റെ മുത്തശ്ശൻ്റെ മനുഷ്യ ചൂലൂർ അമ്പലത്തിൻ്റെ ഒരാളാണ്. അങ്ങനെ ഒരു അല്ല, അവിടെ നവരാത്രി കാലത്ത് സരസ്വതിക്ക് വെക്കലും ഗ്രന്ഥം പൂജിക്കലും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ വെച്ചിട്ട് അതൊക്കെ മൂക്കര പറഞ്ഞു നാല് മഹാകവികളുള്ളു. അയാളെ അയാൾക്ക് ചങ്ങമ്പഴിന് മഹാകവി ആക്കണമെന്നുണ്ടായിരുന്നു വരമാരൻ. പക്ഷേ നമുക്കൊരു മാത്രം വിചാരിച്ച നടക്കില്ലല്ലോ. അല്ല, അതിന് ചില സംഗതികൾ എഴുതണം. ആ മഹാകവി ഇന്നമാതിരി ആവണം. അതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു വലിയ പണ്ഡിതന്മാരൊക്കെ നിലവിലുണ്ടായിരുന്നു. ആർക്കെങ്കിലും കയറിയിട്ട് ഇന്ന് മാത്രമല്ല, പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. ഹൈസ്കൂളിലൊക്കെ വേറെ 7-8-9 ആണ് ഈ 3 മഹാകവികൾ തന്നെ ആളുടെ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിരുന്നു. ഉയരകം, പെരുമനം, ചേർപ്പ് അവിടുന്നൊക്കെ ധാരാളം കവികൾ വന്നു. എനിക്ക് തോന്നുന്നത് കഥകളിയൊക്കെ പഠിച്ചിരുന്ന കുറച്ച് കുട്ടികൾ ഇവിടെ കോളേജിൽ പഠിച്ചിരുന്നു കഥകാലത്ത്. അങ്ങനെ അതിനൊക്കെ അത് വളരെ നല്ല അന്തരീക്ഷമായിരുന്നു. കൊച്ചപ്പേട്ടൻ കഥകളിയായിട്ട് അല്ല, എന്താ പറയുക, കലാമിന്റെ ഗോപിയായിട്ടാണ് ആ കാലത്ത് പഠിക്കണ്ടായിട്ട്. ആ ഗോപി എന്ന വിദ്യാർത്ഥിയാണ് കലാമിന്. ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകുന്നു. പിന്നെ ഞാൻ പോയതിരെ കൊണ്ടുപോകണ്ട, കൊണ്ടുപോയാൽ തന്നെ പോയതിരെ കോഴിയുടെ വീട്ടിലെ താമസിക്ക. അങ്ങനെ ഒരു ബന്ധം. ആ വഴിക്ക് കുറെ കഥകളിക്കാരുടെ കുറെ ചാക്യാരുമാർ ഞങ്ങളെ ആ വാർത്ത ശേഖരിച്ച് മാനന്തവാടിയിലേക്ക് വരുമ്പോഴാണ് മാതൃ ഇവിടെ ലേഖകന്മാരുടെ സംഘം അങ്ങോട്ട് പോകണത്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു എൻ്റെ കടന്നു കൂടുതലെന്ന് വെച്ചാൽ ഏതായാലും വേഗം പോയാൽ എന്തെങ്കിലും കിട്ടിയായിരിക്കും. ഞങ്ങൾ പുറത്താണ് മാറ്റാൻ നിൽക്കില്ല, അയാൾ പോട്ടെ. ഇരുവരും പോയാൽ
അത് കഴിഞ്ഞ് പക്ഷെ അവർക്കും പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും എന്താ അറിയാം, വൈകുന്നേരം ആകുമ്പോഴേക്കും പോലീസുകാർ കൊടുക്കുന്ന വാർത്ത കൊടുക്കാം. അങ്ങനെയാണ് പിന്നെ പത്രങ്ങളൊക്കെ കൊടുത്തത്. പിന്നെ അതില് ഒരു മനോരമ പത്രം മനോരമയിൽ വന്ന റിപ്പോർട്ട് പോലെ അധികാരികളുടെ അതല്ലോ ആർക്കും പോകാൻ പറ്റില്ല. അപ്പൊ നമ്മള് 2 മണിക്കൂർ നേരത്തെ പോയോണ്ട് പറ്റില്ല. അതെ ഇതിൽ വന്നോ മാതൃഭൂമി വന്നു ബിബിഎയിലാണ് സംശയം അറിയില്ല ആയിരുന്നു എന്റെ അതിന്റെ ഏറ്റവും വലിയൊരു അതിനാവശ്യമായ പണവും ജപ്പാൻ അവരുടെ ക്യാമറയിൽ അത് കാണുന്നു പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു സംഘവും